ഇന്നത്തെ വിശുദ്ധ വിശുദ്ധ ഹെലേന. വിശുദ്ധ ഹെലേന ഏഷ്യ മൈനറിലെ ബിഥിനിയയിൽ ജനിച്ചതായാണ് കരുതപ്പെടുന്നത്. യേശുവിനെ തറച്ച യഥാർത്ഥ കുരിച്ച് ജെറുസലേമിൽ നിന്നും കണ്ടെത്തിയത് വിശുദ്ധ ഹെലേനയാണ് എന്ന വിശ്വാസം സഭയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ജൂതന്മാരുടെ പ്രക്ഷോഭത്തിനു മുൻപ് റോമൻ ചക്രവർത്തിയായ ഹഡ്രിയാൻ ജൂതിയ പ്രദേശത്തെ സിറിയ പാലസ്തീന എന്ന് പുനർനാമകരണം ചെയ്തു. ജെറുസലേമിനെ അദ്ദേഹം തൻ്റെ പുതിയ തലസ്ഥാനമാക്കി മാറ്റി. അവിടെയെങ്ങും ജൂതന്മാർക്ക് പ്രവേശനമില്ലായിരുന്നു. 70 കലാപത്തെ തുടർന്ന് അവശേഷിപ്പുകളുടെ ഒരു നഗരമായിരുന്ന ജെറുസലേമിനെ ഹഡ്രിയാൻ പൂർണ്ണമായും തകർത്തു. ജൂതമതവും ക്രിസ്തുമതവും അടിച്ചമർത്തപ്പെടേണ്ടവയാണെന്ന് ഹഡ്രിയാൻ കരുതിപ്പോന്നു. ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയെ തടയുന്നതിനായി അദ്ദേഹം കാൽവരി മലയുടെ മുഗൾ ഭാഗം നികത്തി അവിടെ വിജാതീയരുടെ ദേവതയായ വീനസിൻ്റെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. കൂടാതെ യേശുവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്തിരുന്ന ഭാഗം ചെത്തിയൊരുക്കി അവിടെ വിജാതീയരുടെ ദേവനായ ജൂപ്പിറ്റർ കാപ്പിറ്റോളിനൂസിൻ്റെ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചു. വാസ്തവത്തിൽ ഈ നടപടികൾ വഴി അദ്ദേഹം അറിയാതെ തന്നെ ക്രിസ്തീയരുടെ വിശുദ്ധ സ്ഥലങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം പ്രസിദ്ധനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അധികാരത്തിൽ കയറി. 312 വലിയ സൈന്യവുമായി മാക്സിൻഡിയൂസ് കോൺസ്റ്റന്റൈനെ ആക്രമിച്ചു. ടൈബർ നദിക്ക് കുറുകെയുള്ള മിൽവിയാൻ പാലത്തിലായിരുന്നു ഏറ്റുമുട്ടൽ. മാക്സിൻഡിയൂസിൻ്റെ വലിയ സൈന്യത്തെ കണ്ട് കോൺസ്റ്റന്റൈൻ ഭയചകിതനായി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാമ്രാജ്യവും നാശത്തിൻ്റെ ഭീതിയിലായി. ഈ സാഹചര്യത്തിൽ ചക്രവർത്തി മുട്ടുകുത്തി നിന്ന് തനിക്ക് വിജയം നേടിത്തരുവാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ തെളിഞ്ഞതും ശാന്തവുമായ ആകാശത്ത് അഗ്നി കൊണ്ടുള്ള ഒരു കുരിശടയാളം പ്രത്യക്ഷപ്പെട്ടു. അതിനടിയിലായി ഈ അടയാളം വഴി നിങ്ങൾ വിജയം വരിക്കും എന്ന വാക്കുകൾ അവർ ദർശിച്ചു. ദൈവിക കൽപ്പനയാൽ കോൺസ്റ്റന്റൈൻ താൻ കണ്ട രീതിയിലുള്ള ഒരു കുരിശ് നിർമ്മിക്കുകയും തൻ്റെ സൈന്യത്തിൻ്റെ ഏറ്റവും മുൻപിലായി സൈനിക തലവൻ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് പിറകിലായി മുഴുവൻ സൈന്യവും ശത്രുവിനെ നേരിടുവാനായി പടനീക്കം നടത്തുകയും ചെയ്തു. ആ യുദ്ധത്തിൽ അവർ അത്ഭുതകരമായി പരിപൂർണ വിജയം കൈവരിച്ചു. കുരിശടയാളം അതോടെ ക്രിസ്തുവിൻ്റെയും റോമൻ സാമ്രാജ്യത്തിൻ്റെയും യുദ്ധവിജയത്തിൻ്റെയും അടയാളമായി മാറുകയാണുണ്ടായത്. അധികാരത്തിലേറിയതിൻ്റെ അടുത്ത വർഷം തന്നെ കോൺസ്റ്റന്റൈൻ ഉത്തരവ് വഴി ക്രിസ്തുമതത്തിന് നിയമപരമായ സാധുത നൽകി. അദ്ദേഹത്തിൻ്റെ മാതാവായ വിശുദ്ധ ഹെലേന ഇക്കാലയളവിലാണ് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. തൻ്റെ ഉന്നതമായ പദവിയെ വകവയ്ക്കാതെ പാവപ്പെട്ടവർക്കിടയിൽ ദൈവസേവനം ചെയ്യുന്നതിൽ വിശുദ്ധ സന്തോഷം കണ്ടെത്തി. അവളുടെ വിശാലമായ കാരുണ്യ പ്രവർത്തികൾ അഗതികളുടെയും ദുഃഖമനുഭവിക്കുന്നവരുടെയും മാതാവ് എന്ന ഖ്യാതി വിശുദ്ധയ്ക്ക് നേടിക്കൊടുത്തു. ഏതാണ്ട് 324 80 തൻ്റെ മകൻ്റെ അംഗീകാരത്തോടെ വിശുദ്ധ സ്ഥലങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ ഹെലേന പാലസ്തീനയിലേക്ക് യാത്രയായി. യേശു മരിച്ച കുരിശ് കണ്ടെടുക്കുക എന്ന തീവ്രമായ ആഗ്രഹത്തിലായിരുന്നു അവരുടെ യാത്ര. 326 ജൂപ്പിറ്ററിൻ്റെ ക്ഷേത്രം തകർക്കുകയും അവിടെ ഖനനം ചെയ്ത് കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ യേശുവിൻ്റെ കല്ലറയുടെ അവശേഷിപ്പുകൾ കണ്ടെത്തി. തുടർന്ന് കല്ലറയ്ക്ക് മുകളിലായി ഒരു ചെറിയ ദേവാലയം പണികഴിപ്പിച്ചു. 100 പലവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആ ദേവാലയമാണ് ജെറുസലേമിലെ ഇന്നത്തെ ഹോളി സെപ്പൾച്ചർ ദേവാലയം. കഠിനമായ പരിശ്രമങ്ങൾക്ക് ശേഷം വിശുദ്ധ കാൽവരിയിൽ നിന്നും 3 കുരിശുകൾ കണ്ടെടുത്തു. സുവിശേഷകർ രേഖപ്പെടുത്തിയ ലിഖിതങ്ങൾക്കും ആണികൾക്കുമൊപ്പമായിരുന്നു അവ കണ്ടെടുത്തത്. എന്നാൽ അവയിൽ നിന്നും യേശു മരണം വരിച്ച കുരിശ് ഏതാണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അതേ തുടർന്ന് മക്കാരിയൂസ് മെത്രാൻ്റെ ഉപദേശപ്രകാരം രോഗസൗഖ്യത്തിന് ഒട്ടും സാധ്യതയില്ലാത്ത അസുഖം ബാധിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആ 3 കുരിശുകളും കൊണ്ട് സ്പർശിച്ചു നോക്കുവാൻ അവൾ തീരുമാനിച്ചു. അപ്രകാരം 3 കുരിശ് മുട്ടിച്ചപ്പോൾ ഉടനെ തന്നെ ആ സ്ത്രീ എഴുന്നേൽക്കുകയും പരിപൂർണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. സന്തോഷത്താൽ മതിമറന്ന ആ ചക്രവർത്തിനി കാൽവരിയിൽ ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും ഈ കുരിശ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം അധികം താമസിയാതെ
ഹെലേന റോമിലേക്ക് പോയി. എ ഡി 330 വിശുദ്ധ മരണപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത്.